ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എപ്പോഴും കമൻറ്റിൽ പറയുന്ന കാര്യമാണ് ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ തന്നെ ഞാൻ പിന്നീട് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. നമുക്ക് ഇന്ന് പുറത്ത് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കാലത്ത് തന്നെ നമ്മൾ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ആയിട്ട് എന്നെത്തിയും കൂടെ ചാമ്പയ്ക്ക പറിക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ ഞാനും അവരുടെ കൂടെ കൂടി കുറേ ചാമ്പയ്ക്കൊക്കെ ഇങ്ങനെ പറിച്ച് അവർക്ക് കൊടുത്തു. ആ സമയം ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നെ കണ്ട് ഏട്ടനും കൂടെ വന്നു. അങ്ങനെ നമ്മൾ കുടുംബസമേതം ചാമ്പയ്ക്കൊക്കെ പറിച്ച് തിന്നങ്ങനെ നിന്നു. ചക്ക, മാങ്ങ, ചാമ്പയ്ക്ക, എന്താ പേരയ്ക്ക, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ തന്നെ ഇവിടെ എന്താ പറയുക, കുട്ടികൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ലാത്ത സംഭവമാണല്ലോ ഇതൊക്കെ. പക്ഷേങ്കിൽ ഇവിടെ ഉള്ള കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്നൊരു ഹെയർ പാക്ക് ഇടണമെന്ന് വിചാരിച്ച് നിൽക്കട്ടോ. അപ്പോൾ അതിനുള്ള ചെമ്പരത്തി പൂവാണ് എൻ്റെ കയ്യിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വന്ന് മുടിയിൽ ഓയിലൊക്കെ തേച്ച് നമ്മുടെ ഒരു ഹെയർ പാക്ക് ഇടാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് എന്ത് പാക്കാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു പാക്ക് ഞാൻ എപ്പോഴും ഇടാറുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് ഇടുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാക്കെല്ലാം തന്നെ ഇട്ട് എന്താ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ വാട്ട് ഐ എയ്റ്റ് ഇന്നേടെ എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ഫുഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം വീണ്ടും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചൊരു തണ്ണിമത്തം കൂടെ കഴിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഗെയിമിംഗ് ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ്റെ പേരാണ് ടാക്സാൽ. എന്തെങ്കിലും തന്നെ ഏറ്റവും മികച്ചൊരു ഗെയിമിംഗ് ആപ്പാണ് ഇതിൽ. നിങ്ങൾ വെറും 10 രൂപ നിക്ഷേപിച്ച് നിങ്ങൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5 തവണയൊന്നുമല്ല 9 തവണ ഓരോ 15 മിനിറ്റിലും നിങ്ങൾക്ക് പണം നേടാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. പ്രവചനത്തിന് മുമ്പ് നിങ്ങൾ വിജയ പട്ടിക പരിശോധിക്കുക. ഇതിനകം തുറന്നിരിക്കുന്ന നമ്പറുകൾക്ക് പകരം ഇതുവരെ തുറക്കാത്ത 2, 3 എന്നീ നമ്പറുകളുടെ ആരോഹണ ക്രമത്തിൽ തുക നൽകുക. ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നിങ്ങൾ 100% വിജയിക്കുന്നതാണ്. നിങ്ങൾ നിക്ഷേപിച്ച പണം വീണ്ടെടുക്കാനും അതിൽ കൂടുതൽ തുക നേടിയെടുക്കാനും നിങ്ങൾക്ക് ഇതിലൂടെ പറ്റുന്നതാണ്. ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഫേസ്ബുക്ക് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. എല്ലാ തിങ്കളാഴ്ചയും ഒരു ഭാഗ്യ നറുക്കെടുപ്പ് ഇവർ വിജയിയുടെ പേരിൽ പ്രഖ്യാപിക്കും. ആവേശകരമായ സമ്മാനങ്ങളും ക്യാഷ് പ്രൈസും നേടാം. 500 iPhone 13 Pro Max അതിലേറെ സമ്മാനങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ഗെയിം വഴി നേടാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കുക. നിങ്ങൾ സ്വന്തം റിസ്കിൽ മാത്രം കളിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഈ ഒരു ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഡെർമാക്കോൻ്റെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. അതിനുശേഷം അക്കോളജിക്കയുടെ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഞാനായിട്ട് മാത്രമേ പോകണുള്ളൂ കേട്ടോ, കുട്ടികളൊന്നും നമ്മൾ കൂട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്താ, നിവ്യയുടെ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തു. ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു. നല്ല ഷെയ്ഡായിട്ടോ, അത് 110 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ. പിന്നെ ഇത് എന്നും പോലെ ഡാസ്ലെയറിൻ്റെ ഈ ഒരു കുട്ടി ഐലൈനറും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു കമ്മലാണ് ഇടുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ പുറത്തും ഇടുന്ന ഒരു കമ്മലായിട്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിനുശേഷം ഈ ഒരു ഞാൻ എന്നും കിട്ടുന്ന ഈ ഒരു ഓടാത്ത വാച്ച് ഞാൻ പറഞ്ഞ് മടുത്തു. ഓടാത്ത വാച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇനി ഞാൻ പറയില്ല അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു ഡ്രസ്സാണ് നമ്മളിടുന്നത്. ഈ ഒരു സ്കേർട്ട്, ഈ ഒരു ടീഷർട്ടാണ് ഞാനതിങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മുടി അങ്ങനെ അധികം ഉണങ്ങിയിട്ടില്ല, എന്നാലും ഞാനൊരു ഹെയർ സെറം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മുടി ഒന്ന് കെട്ടണം. അപ്പോൾ നമ്മുടെ ചാനലിൽ സമ്മർ ഹെയർ സ്റ്റൈൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടൊക്കെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കണ്ടു നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ബനാന ക്ലിപ്പ് വെച്ചിട്ട് നമ്മുടെ മുടി ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചൊന്ന് ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. അത്രേ ചെയ്യുന്നുള്ളൂ. മുടി ഒട്ടും തന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, തീരെയും മുടി ഉണങ്ങിയിട്ടില്ല. അഴിച്ചിട്ടിട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ, ആ കൂടെ ഭ്രാന്ത് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാം കൂടി ചേർത്ത് വെറുതെ ഒന്ന് ഇങ്ങനെ ക്ലിപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങുകയാണ്, എങ്ങോട്ടാണ് പോണേന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ആയിട്ട് ഇങ്ങനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്, പെട്ടെന്ന് വയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആ പുള്ളി വേറൊരു സ്ഥലം വരെ പോയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ഓടിച്ചെന്നു. അങ്ങനെ ഏട്ടൻ്റെ കൂടെ വണ്ടിയിൽ കയറി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര എന്താ പറയുക, അവർ ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ച് തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് മെല്ലെ അവിടെ നിന്ന് എസ്കേപ്പായി. ഈ ഒരു വീട്ടിലെ ചേച്ചി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെയാണ് പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഞാൻ ഡ്രസ്സൊക്കെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ഡ്രസ്സും നല്ല അടിപൊളി ഡ്രസ്സാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവരൊന്ന് കണ്ടോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം തന്നെ അവിടെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത്, നമുക്ക് കുറച്ച് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, അതെടുക്കാനായിട്ടായിരുന്നു. വാടാനപ്പള്ളിയിലായിരുന്നു. അങ്ങനെ നമ്മൾ വാടാനപ്പള്ളി വരെ പോയി, നമുക്ക് ഉള്ള കൊറിയറൊക്കെ തന്നെ എടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ച് വീടെത്തി. വീട്ടിലെത്തിയതിന് ശേഷമുള്ള അടുത്ത
പരിപാടി എന്ന് വെച്ചാൽ കുറച്ചിങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വീടിൻ്റെ മുകളിൽ കയറി വന്നതായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥിരം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വീഡിയോസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ നമ്മൾ കുറേ എന്താ ഹെയർ സ്റ്റൈൽസിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കാണുന്ന കുറച്ചിങ്ങനെ പട്ടിഷമൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് കുത്തുപൊറോട്ടയാണ്. അപ്പോൾ ഏട്ടൻ വരുന്ന സമയത്ത് കുത്തുപൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും അതെല്ലാം കഴിച്ച് അന്നങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പോട്ടെ, ബൈ.